ഇങ്ങനെ വല്ല ആവശ്യം വന്നാ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചൂടെ. എന്റെ ഉള്ള ജോലിയും കൂടി നിങ്ങൾ കളയിക്കോ? എന്തിനാ ഈ കമ്പിയും പിടിപ്പിച്ച് എന്നെ ഇവിടെ ഇങ്ങനെ നടത്തിക്കാനോ? എനിക്കെന്താ പകർച്ചവ്യാധി ഉണ്ടോ? അതിനേക്കാ വലിയ സാധന നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഞാൻ അന്ന് ആദ്യ ദിവസം കൈ തന്നപ്പോ നിങ്ങൾ എന്താ കാണിച്ചേ? കാണിച്ചതിലെന്താ തെറ്റ്? തെറ്റില്ല, നിങ്ങൾ കാണിച്ചാൽ ഒരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. ആണാകുമ്പോ പെണ്ണുങ്ങളെ ചിലപ്പോ തൊട്ടന്നിരിക്കും. ഓഹോ, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാ ജീവിക്കണേ? ഒരു പെണ്ണിനെ തൊടണെങ്കിൽ അവളുടെ അനുവാദം ഇല്ലാതെ തൊട്ടു കഴിഞ്ഞാൽ അത് വലിയ തെറ്റ് തന്നെയാ. ഓഹോ, അടുത്ത പ്രാവശ്യം അനുവാദം വാങ്ങിച്ചിട്ട് ചെയ്യാ. ഇപ്പൊ ഈ ക്ലാസ് ഒന്ന് നിർത്തുവോ? ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടുന്ന് കിടന്നോട്ട്. ഏത് നേരത്താണോ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്ന് കയറാൻ തോന്നിയത്. ഈ ലോകത്തെ ആണാണ് പെണ്ണ് പെണ്ണാണ്. പെണ്ണ് എന്തൊക്കെ ചെയ്യുവോ അതൊക്കെ ആണുങ്ങൾ ചെയ്യും, ഒരുപക്ഷെ അതിനു മേളിലും. എന്നാലേ അച്ഛനൊന്ന് പ്രസവിച്ചു കാണിക്കും, അപ്പൊ ഞാൻ സമ്മതിക്കാം. എടാ നിന്റെ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? രാമയ്യ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. എന്താ ഫോൺ എടുക്കാത്തെ? രാമയ്യ ഞാൻ അവരെ കുറേ തവണ വിളിച്ചു, അവർ ഫോൺ എടുക്കണ്ടേ? അതുകൊണ്ടാ. ചേട്ടാ എന്ത് കോപ്പെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ വിളിച്ചു ഒന്ന് ഫോൺ എടുക്കാലോ. ഇവിടെ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി വിളിക്കുന്നത് പൈസ വെക്കാനായിരിക്കും. ഓർത്തിട്ടല്ലേ ഫോൺ എടുക്കാത്തെ. നീ അല്ലേ അതെടുക്കല്ലേ. കൈവിടാൻ, അതെനിക്ക് അലമ്പുണ്ടാക്കാൻ അറിയില്ലാത്തോണ്ടല്ലോ. മനസ്സിലായോ? നിങ്ങൾ ഒറ്റ ആള് കാരണം ഞാൻ വർക്ക് എടുത്തെ, അതിന്റെ പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങോട്ട് പോലേ മോനെ. മോനെ നീ ഞാൻ പറഞ്ഞിട്ട് പോയ വർക്കല്ലേ. നീ ക്യാഷിന്റെ കാര്യത്തിൽ അപ്പൊ ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ ഇന്നോ നാളെ എങ്ങനെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. പോരെ. ചേട്ടാ കൈവിടരുത്, നീ പോ ചെല്ല്, ഞാൻ തരാം. മോളെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ അമ്മായിയപ്പൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ? വന്നോ? തിരിച്ചു വന്നോ? വന്നില്ലേ? ഇല്ല. എന്ത് പറയാനാ മോളെ? മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവാത്ത രീതിയിൽ അവിടെ ഇരിക്കണമെങ്കിൽ അയാളുടെ അവിടുന്ന് മാറി താമസിക്കണം. സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഞാൻ എൻ്റെ മോനെ മോളെയൊക്കെ വിളിച്ചു പറഞ്ഞു. മോൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ സഹിക്കുന്നത്? എല്ലാം അടക്കി പിടിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. നിന്റെ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാടാ നീ നിന്റെ അമ്മയും കൂടെ എന്റെ അടുത്ത് മറച്ചു വെച്ച? ഒന്നുമില്ല. അറിഞ്ഞു? കഴിഞ്ഞ ആഴ്ച പോലീസ് സ്റ്റേഷൻ നടന്ന എല്ലാം അറിഞ്ഞു. പുഷ്പമ്മ ചേച്ചി എല്ലാം പറഞ്ഞു. വന്ദന നീ പറയുന്നേക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് നീ എന്റെ അടുത്ത് മറച്ചു വെക്കാൻ കാണിച്ച മിടുക്കുണ്ടല്ലോ റാം. സമ്മതിച്ചിരിക്കുന്നു. നാട്ടുകാരിപ്പോ എന്താ പറയണെന്ന് എനിക്കറിയോ? മോന്റെ ഭാര്യയും കൂടെ അങ്ങനെ വച്ചേക്കാണെന്ന്. അതുകൊണ്ടാ മോ പ്രതികരിക്കാത്തെന്ന്. അദ്ദേഹം അച്ഛനാണ്. അച്ഛനെ അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ കേട്ടോ. എന്താണ് മര്യാദ? നമ്മളിവിടെ മൂന്ന് ദിവസം മുമ്പ് ഉണ്ടായിരുന്നല്ലോ, അന്ന് ഈ ഡോറിന്റെ ഫ്രണ്ടില് നിന്റെ അച്ഛൻ സ്ഥിരമായി യൂസ് ചെയ്ത ടവൽ ഉണ്ടായിരുന്നു. എന്നുവെച്ച്? മനസ്സിലായില്ലേ?
ഇവിടെ നമ്മൾ സെക്സ് ചെയ്തപ്പോ നിന്റെ അച്ഛൻ ഈ ഡോട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് എന്തിനാ ആർക്കറിയാം? Oh, my God.